ദുബായ് വാർത്തയുടെ ജൂൺ 13-ന്റെ നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചില രാത്രികളിൽ അസാധാരണമായ ചില സംഭവങ്ങൾ ഉണ്ടാവാറില്ലേ? ഒരു ചെറിയ കാര്യം എന്ന് തോന്നിയേക്കാം, പക്ഷേ ഞങ്ങൾക്കത് വലിയൊരു കാര്യമായി പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രി ഒരു പാലക്കാട് സ്വദേശിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് പൈൽസ് സംബന്ധമായ അസുഖമുണ്ട്. പാകിസ്ഥാനികളുടെ കൂടെയാണ് താമസിക്കുന്നത്. അതുതന്നെ പകൽ ചൂടിൽ പുറത്തിറങ്ങി നിൽക്കേണ്ടി വരും. അവർ റൂമിലുള്ളപ്പോൾ അദ്ദേഹത്തെ കയറ്റാറില്ല. ദുസ്സഹമായ സാഹചര്യം. 25 വർഷം ജോലി ചെയ്തയാളാണ്. കയ്യിൽ ഒന്നുമില്ല. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാട്ടിലിരുന്ന് പാലക്കാട് MLA ഷാഫി പറമ്പിൽ ഇത് കേൾക്കുകയും ഞങ്ങളുടെ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ്, ഇന്നലത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വിളിച്ചിട്ട് നമ്പർ പറഞ്ഞിരുന്നല്ലോ, ടിക്കറ്റ് കൊടുക്കുകയും നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരാൻ വേണ്ടി ഞങ്ങൾ ഇടപെടാമെന്ന് പറയുകയും ഒക്കെ ചെയ്ത ആ ഒരു ചാരിതാർഥ്യം. ഒരു ടിക്കറ്റിൻ്റെ വിഷയമല്ല, ഒരു MLA ഒരു ടിക്കറ്റ് ഒപ്പിക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസറ്റിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞങ്ങൾക്ക് വലിയ ചാരിതാർഥ്യം തോന്നിയൊരു കാര്യം, ഈ രാത്രിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, കാണാൻ വേണ്ടി, ഇടപെടാൻ വേണ്ടി ഒരു MLA 140 പേരിൽ ഒരാളെങ്കിലും കേരളത്തിൽ ഉണ്ടായല്ലോ എന്നതാണ് ഈ ഒരു ദുബായിൽ നിന്നുള്ള ഒരു ചെറിയ മാധ്യമത്തിൻ്റെ ഇടപെടലിന് പ്രതികരിക്കാനായി ഉണ്ടായല്ലോ എന്ന ചാരിതാർഥ്യമാണ് നിങ്ങളുടെ മുന്നിൽ ആദ്യമേ അവതരിപ്പിക്കുന്നത്. ആ പാലക്കാട് പട്ടാമ്പിക്കാരൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിഞ്ഞു എന്ന അർത്ഥത്തിൽ, ടിക്കറ്റ് മാത്രമല്ല ഒരുപാട് പേർ അദ്ദേഹത്തിന് ആഹാരമായിട്ടും താമസ സ്ഥലമായിട്ടും വേറെ കാശ് വേണോ, അദ്ദേഹത്തിന് ആഹാരം കഴിക്കാൻ കഴിയില്ല, പറഞ്ഞല്ലോ അങ്ങനത്തെ അസുഖമാണ്. എരിവോ പുളിയോ എന്ത് കഴിച്ചാലും പ്രശ്നമാണ്. അദ്ദേഹം ചില ഫ്രൂട്ട്സ് മാത്രമാണ് അപൂർവമായി കഴിക്കുക. അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ആളുകൾ വരുന്നു. താമസ സ്ഥലത്ത് മറ്റുള്ളവർ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ MLA ഈ ഒരു പ്രോഗ്രാം കേട്ട് ഇടപെട്ടത് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവുമുള്ള കാര്യമായി മാറുന്നു. ഷാഫി പറമ്പിൽ, താങ്ക് യു സോ മച്ച്. താങ്കളത് ഇത്രയും ശ്രദ്ധ കൊടുത്ത് കേട്ടല്ലോ. അതുപോലെ മറ്റുള്ള MLAമാരും ജനപ്രതിനിധികളുമൊക്കെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ആളുകൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകയാണ് എന്ന കാര്യം തിരിച്ചറിയട്ടെ. അതിനുള്ള സന്ദേശം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരട്ടെ. ഓരോ ഗൾഫ് രാജ്യങ്ങളിലെയും ഈ കോവിഡ് പരിശോധനാ രീതി എങ്ങനെയാണ്? കേരള ഗവൺമെൻറ് ഇപ്പോൾ അതൊന്ന് പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അംബാസഡർമാർക്കും കത്തെഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ? കോവിഡ് പരിശോധിക്കാൻ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് പോലെ എളുപ്പത്തിലുള്ള പരിപാടി അല്ലേ? അങ്ങനെയാണെങ്കിലൊന്ന് അറിയിക്കണം എന്ന രൂപത്തിൽ 6 ഗൾഫ് രാജ്യങ്ങളിലെയും അംബാസഡർമാർക്ക് കത്ത് അയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിന് കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞു, പുറപ്പെടുന്നതിന് മുമ്പ് 48 മണിക്കൂറിന് മുമ്പുള്ള ടെസ്റ്റിൻ്റെ റിസൾട്ട് നെഗറ്റീവാണെങ്കിൽ മാത്രം 20-ാം തീയതി മുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി വന്നാൽ മതി എന്ന ഉത്തരവ് വന്നതിനെ തുടർന്നാണ് അതിശക്തമായ പ്രതിഷേധം എല്ലായിടത്തും ഉണ്ടായിത്തുടങ്ങി. അപ്പോൾ മാത്രമല്ല, നോർക്കയുടെ പ്രതിനിധികൾ നിരവധി പേർ ഗൾഫിലുണ്ട്. അവരെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 300 ദിർഹം മുതൽ 500 ദിർഹം വരെയുള്ള കാശ് കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഈ ഇടിവെട്ടിയ ആളിനെ പാമ്പ് കടിക്കുന്നത് പോലുള്ള ഒരു സമീപനമാണ്. ബുദ്ധിമുട്ടി കഴിയുന്നവർ മാത്രമാണ്. വന്ദേ ഭാരത് മിഷൻ്റെ ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൂടിയ കാശ് കൊടുത്തെങ്കിലും പോകാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അനുഭാവപൂർവ്വം പുനഃപരിഗണിക്കാമെന്ന വിധത്തിൽ ഒരനാവശ്യ വിവാദത്തിന് തങ്ങളില്ല എന്ന മട്ടിൽ പ്രവാസികളുടെ ആഗ്രഹങ്ങളും സാധ്യതകളും പരിമിതികളും എന്താണെന്ന് മനസ്സിലാക്കി ഇടപെടാം എന്ന മട്ടിൽ അംബാസഡർമാർക്ക് കത്തയച്ചിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിനെ പ്രേരിപ്പിച്ച പല ഘടകങ്ങളുണ്ടാവാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ. കാരണം ഓരോ ദിവസവും വരുന്ന കണക്കുകളിൽ 85 പോസിറ്റീവ് വന്നാൽ അതിൽ 57-60 പേർ ഗൾഫിൽ നിന്ന് പോയവരാണ്. എന്നിങ്ങനെയുള്ള റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ പരിശോധിച്ച് നാട്ടിലേക്ക് പോയാൽ അത്രയും ഭദ്രമായി എന്നർത്ഥത്തിലാണ് ഈ ആശയം കൊണ്ടുവന്നതെങ്കിലും അതിൽ കാശിൻ്റെ ഇടപെടലുണ്ട് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും അതൊരു വിവാദമല്ലാതായി മാറുന്നു എന്ന രൂപത്തിലാണ് ഇന്നത്തെ അവസാന റിപ്പോർട്ടുകളും കിട്ടുന്നത്. നോർക്കയുടെ പ്രതിനിധികൾ, അതുപോലെ ലോക കേരളസഭ അംഗങ്ങൾ, ഇവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ, നോർക്ക റൂട്ട്സിനെ ഒക്കെ വിവരമറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരരുത്. മിക്കവാറും തേഞ്ഞു മാഞ്ഞു അതങ്ങില്ലാതായി പോകും. അടുത്ത ദിവസം 20-ാം തീയതി മുതലാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഒരാഴ്ച ബാക്കിയുണ്ടല്ലോ. അതിനിടയിൽ അതില്ലാതായി പോകും എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വരികയാണ്.
ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരാളാണ് യു എ ഇയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിഞ്ഞിരിക്കുന്നതെന്ന്. അദ്ദേഹം മരിച്ചു. അങ്ങനെ ഒരു മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 491 കേസുകൾ ഇന്ന് സ്ഥിരീകരിച്ചു. യു എ ഇയിൽ 41,990 ആയിരിക്കുന്നു ഇപ്പോൾ മൊത്തം രോഗബാധ. അതിൽ 26,761 പേർ റിക്കവറിയായി പോയിട്ടുണ്ട്. ബാക്കി അവശേഷിക്കുന്ന 15,000 താഴെ 14,941 ആളുകൾ, അവരിൽ ഇപ്പോൾ പറയുന്ന പുതിയ റിപ്പോർട്ട് ഇന്ന് രാത്രി വന്നത് മനസ്സിലാക്കണം, വീണ്ടും ഒരാൾ മാത്രമാണ് ഇപ്പോൾ ക്രിട്ടിക്കലായി കഴിയുന്നത്. യു എ ഇയിൽ 14,941 പേരാണ് ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുന്നത്. ആശുപത്രി എന്ന് പറഞ്ഞു, ഇവിടെ ഐസൊലേഷനിൽ കഴിയുന്നത്. അവർക്ക് അതിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഇപ്പോൾ ക്രിട്ടിക്കലായി കഴിയുന്നത്. ഇതാണ് യു എ ഇ ലോകത്തിന് നൽകുന്ന ആശ്വാസത്തിൻ്റെ വാർത്ത. സത്യം സത്യമായിട്ടുള്ളത് അപ്പോൾ തന്നെ പറയുന്ന രീതി വെച്ചിട്ട് ഓരോ ദിവസത്തെയും കണക്ക് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഇതാണ്. മാത്രമല്ല, മെയ് 27 ശേഷം ആദ്യമായിട്ടാണ് ഈ ഇപ്പോഴും ആക്റ്റീവായിരിക്കുന്നവരുടെ എണ്ണം 15,000 താഴെ ആകുന്നത്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അപ്പോൾ പീക്കിൽ നിന്ന് താഴേക്ക് യു എ ഇ ഇറങ്ങാൻ തുടങ്ങിയെന്ന് അനൗപചാരികമായിട്ടെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ജൂൺ 13 നമ്മൾ നിൽക്കുന്നത് എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ആശ്വസിക്കണം, മാർക്കറ്റും ജീവിതവും സുരക്ഷയും തിരിച്ചു വരികയാണ്. എങ്കിലും ശ്രദ്ധിക്കേണ്ട 1000 വിഷയങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുന്നു, ആശങ്ക കൈവെടിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണം. ഇനിയും ഒരാൾ മാത്രമേ ക്രിട്ടിക്കലുള്ളൂ എന്നത് ആശ്വാസം പകരുന്ന കാര്യമാണ്. 40,000 ടെസ്റ്റ് നടത്തിയിൽ നിന്നാണ് ഈ 491 ആളുകളെ ഇന്ന് പോസിറ്റീവ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ടെസ്റ്റിങ്ങിന് നടക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ നടക്കുന്ന സ്ഥലം, പ്രത്യേകിച്ച് 1 മില്യൺ ജനതയ്ക്ക് എത്ര എന്ന കാര്യം പരിശോധിക്കുമ്പോൾ അത് യു എ തന്നെയാണ്. യു എയിൽ കഴിയുന്നവർക്ക് അഭിമാനിക്കാം. ഇത്തരം കാര്യങ്ങളിൽ ആശങ്ക വേണ്ട എന്ന വ്യക്തമായ സൂചന വന്നു. നൈഫ് തുറന്നതും ദുബായ് പൂർവ്വസ്ഥിതി പ്രാപിച്ചതും ഒക്കെ ശക്തമായ ഇടപെടൽ തന്നെയായിരുന്നു, നല്ല ഇടപെടൽ തന്നെയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ. മാത്രമല്ല, നാളെ ഗവൺമെൻറ് ഓഫീസുകൾ 100% പ്രവർത്തനത്തിലേക്ക് ദുബായിൽ വരികയാണ്. ഷാർജയിൽ 30%. അപ്പോൾ ദുബായ് 100% വരുമ്പോൾ കയറുന്നവർക്കൊരു വഴി, ഇറങ്ങിപ്പോകുന്നവർക്ക് വേറൊരു വഴി. അകലം പാലിക്കണം, കസ്റ്റമേഴ്സ് വളരെ ഇടപാടുകൾ ശ്രദ്ധിച്ച് പാലിക്കണം, സാനിറ്റൈസർ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഓഫീസുകൾ ഓരോ രീതി വളരെ ചിട്ടയോടുകൂടി ചെയ്യുകയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുവൈറ്റിൽ ഇന്നത്തെ ഒരു പ്രത്യേക ദിവസമാണെന്ന്. കുവൈറ്റ് യു എ ഇയെ മറികടന്ന് മരണസംഖ്യയിൽ കൂടുതലായ ദിവസമാണ്. യു എ ഇയിൽ മൊത്തത്തിൽ 288 പേരാണ് മരിച്ചത് ഈ ഫെബ്രുവരി വെച്ച് നോക്കിയാൽ. എന്നാൽ കുവൈറ്റിൽ ഇന്ന് 289 മരണസംഖ്യ. ഇന്ന് 4 പേർ കുവൈറ്റിൽ മരിച്ചതോടെ യു എ യുടെ കണക്കിനെ കടത്തി വെട്ടി മരണസംഖ്യയിൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. മാത്രമല്ല, നിരവധി ആളുകൾ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് എന്ന കാര്യവും, അത് പിന്നീട് അതിൻ്റെ കണക്കുകൾ പറയാം. ക്രിട്ടിക്കൽ എത്രയുണ്ടെന്നുള്ള കാര്യവും പറയാം. ബലിപെരുന്നാൾ പ്രതീക്ഷിക്കുന്നത് ജൂലൈ 31 എന്ന അർത്ഥത്തിൽ ആസ്ട്രോണമി ആൻഡ് സ്പേസ് സയൻസസിൻ്റെ പ്രതിനിധി ഇബ്രാഹിം അൽ ജർവാൻ, അദ്ദേഹമാണ് സാധാരണ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ ഒരു പ്രഡിക്ഷൻ പോലെ പറയുന്നതും വാർത്തകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുന്നു, ജൂലൈ 31 ബലിപെരുന്നാൾ വരിക. അതിന് കാരണം 1441 ഹിജ്റ വർഷം ദുൽഹജ്ജ് പിറ കാണുന്നത് ജൂലൈ 20 രാത്രി യു എയിൽ 9:33 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂലൈ 21 ദുൽഹജ്ജ് 1 വരിക, ജൂലൈ 31 പെരുന്നാൾ വരിക എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു, ജൂൺ 21 വെളുപ്പാങ്കാലം അല്ലെങ്കിൽ പാതിരാത്രി കഴിഞ്ഞ് 1:44 യു എ ഇ ചൂടുകാലത്തിൻ്റെ ഔപചാരികമായ വിന്യാസത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. നമ്മുടെ സമ്മർ ജൂൺ 21 ആരംഭിക്കും. ഇനിയിപ്പോൾ 10 ദിവസം ബാക്കിയില്ല. അതിനുവേണ്ടി അതിശക്തമായ ചൂട്, 25 ഡിഗ്രി ആയിരിക്കും രാത്രി പോലും. 25 മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ എപ്പോഴും ഉണ്ടായിരിക്കാനുള്ള സാധ്യത നമ്മൾ കാണണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. അങ്ങനെ സമ്മറിൻ്റെ ആരംഭത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉച്ചവിശ്രമ സമയമെന്നുള്ളത് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള 3 മാസം, ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ പുറത്തിറങ്ങിയാലും ജോലി ചെയ്തുകൂടാ. അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നവർക്ക് ഒരു തൊഴിലാളിക്ക് 5,000 വെച്ച് ആ കമ്പനിക്ക് ഫൈനടിക്കും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഈ സമയത്ത് ഫൈൻ കൊണ്ട് കളയണ്ട. ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ നീങ്ങണം. ദുബായിലൊക്കെ ഇത്രയും ഇളവുകൾ പ്രഖ്യാപിച്ചു കൊടുക്കുന്ന സമയത്ത് മറ്റു പല എമിറേറ്റുകളിലും ദുബായിലും കണ്ടുവരുന്നൊരു കാര്യം സൂചിപ്പിക്കാം. നമ്മൾ മലയാളികളടക്കം
ഇത് പറയുന്നതിൽ അഭിമാനക്കേടുണ്ട്. എങ്കിലും പറയാതെ വയ്യ, മലയാളികളടക്കം പുറത്തിറങ്ങി നടക്കുന്നതിപ്പോൾ എല്ലാം നമുക്ക് തികഞ്ഞു. നമുക്കിനി പ്രശ്നങ്ങളൊന്നുമില്ല. ദുബായിൽ കേസുകളൊക്കെ കുറഞ്ഞിരിക്കുന്നു, കൂടുതൽ റിക്കവറി ആയിരിക്കുന്നു, മരണം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. ഏത് വൈറസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രവണത കാണിക്കുന്നത് പോലെ പല പ്രവാസികളും മലയാളികളും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഒക്കെ നാട് റോഡിൽ പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ ആദ്യമേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളിൽ അഹങ്കരിച്ച ചില രാജ്യങ്ങൾ നമുക്കറിയാം. അമേരിക്ക, കാനഡ, ബ്രസീൽ, സ്വീഡൻ ഇവരൊക്കെ പറഞ്ഞത്, യു കെ ഇവരൊക്കെ പറഞ്ഞത് ഇതിങ്ങനെ കുറച്ച് പേർക്കുണ്ടായിക്കോട്ടെ, പിന്നെ ഹെർഡ് ഇമ്മ്യൂണിറ്റി വരും, കൂട്ടത്തോടുകൂടി ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും, പിന്നെ ഈ വൈറസ് അടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാതെ, അതുപോലെ മാസ്ക് ധരിക്കാതെ, കൈയുറ ധരിക്കാതെ, അന്യൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ അത് കേൾക്കാതെ, കോഫി ഷോപ്പുകളെല്ലാം തുറന്നു വെച്ചുകൊണ്ട്, ഇഷ്ടം പോലെ ജങ്ക് ഫുഡ് കഴിച്ചിട്ട്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള സാധനങ്ങളൊന്നും തന്നെ തൽക്കാലം ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായിരിക്കുന്നു? 10,000 മരിച്ചു വീണു, 10,000 ക്രിട്ടിക്കലിൽ കഴിയുന്നു. ഈ സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു സ്വയം വിലയിരുത്തൽ നടത്തിയേ പറ്റൂ. എന്തിന് ഇത്തവണത്തെ ഹജ്ജ് പോലും റദ്ദാക്കാൻ പറ്റുമോ എന്ന കാര്യം ആലോചിക്കുന്നതായി ഉന്നത വൃത്തങ്ങൾ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഫിനാൻഷ്യൽ ടൈംസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ചക്കിടയിൽ ഞങ്ങൾ അവസാനത്തെ തീരുമാനം, വ്യക്തമായ തീരുമാനമെടുക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ചരിത്രം അറിയാവുന്നവർക്കൊന്ന് മനസ്സിലാക്കണം, 1932 സൗദി അറേബ്യ എന്ന രാജ്യം ഔപചാരികമായി ഇന്നത്തെ രൂപത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിന് ശേഷം ഇപ്പോൾ കണക്കുകൂട്ടി നോക്കിയാൽ 88 വർഷമാവുന്നു. ഈ 88 വർഷത്തിനിടയിൽ സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനമോ ആലോചനയോ ഉണ്ടായിട്ടില്ല. എന്തെല്ലാം പ്രകൃതിക്ഷോഭങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ, ഹജ്ജ് നിർത്തലാക്കുന്ന, ക്യാൻസലാക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല, പക്ഷേ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയിലേക്കാണ് പല രാജ്യങ്ങൾ, മലേഷ്യ, ഫ്രാൻസ് അടക്കമുള്ള പല രാജ്യങ്ങളും അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഇത്തവണത്തെ ഹജ്ജ് റദ്ദാക്കുന്ന കാര്യം ആലോചിക്കൂ എന്ന്. ഒരുപക്ഷെ സൗദി അറേബ്യ ഇന്നത്തെ 39 മരണം കൂടി പരിഗണിച്ചുകൊണ്ടും കൂടുതൽ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഒരുപക്ഷെ അത് പറഞ്ഞേക്കാം. അത് ആരോഗ്യപരമായ കാരണങ്ങൾ മാത്രമല്ല, സൗദിയുടെ പുതിയ തീരുമാനമനുസരിച്ച് വരുന്ന കണക്ക് പരിശോധിച്ചാൽ ഇതൊക്കെ അറിയണം, സാമ്പത്തിക കാര്യങ്ങൾ കൂടിയുണ്ട്. ആ സാമ്പത്തികമൊന്നും സൗദിക്ക് ഇപ്പോൾ വിഷയമല്ല. $12 ബില്യൻ വരുമാനമാണ് ഹജ്ജും ഉംറയും കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇങ്ങനെ ത്യജിക്കുക വഴി ഇല്ലാതാവുന്നത്. അതൊന്നും വിഷയമല്ല. അപ്പോഴും കൊടുക്കുന്നത് ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില കൊടുക്കുന്നത്. വിശ്വാസവും വൈകാരിക തലവും എല്ലാം മാറ്റിവെച്ചുകൊണ്ടും അതൊക്കെ റദ്ദാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ ജീവൻ വില കൊടുക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, അന്തിമ തീരുമാനം ഒരാഴ്ചക്കിടയിൽ പറയാമെന്ന് പറഞ്ഞിരിക്കുന്ന കാത്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ റോഡിൽ എല്ലാം തികഞ്ഞവരെ പോലെ ഇറങ്ങി നടന്ന് അകൽച്ച പാലിച്ചുകൊണ്ട് 2 മീറ്റർ അകലത്തിൽ നടക്കണമെന്ന് പറഞ്ഞാൽ അത് പാലിക്കാതെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന 2-3 ആളുകൾ ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ കഴിക്കാൻ ശ്രമിച്ചിട്ട്, അങ്ങനെയൊക്കെ ആരെ കാണിക്കാനാണ് നമ്മൾ ഈ ശ്രമിക്കുന്നത്? നമ്മൾ എന്താണ് നിയമങ്ങൾ അനുസരിക്കാതെ എത്ര ആളുകൾ ഇങ്ങനെ കാണുന്നു? അത് പോലീസ് വന്നിട്ടോ, ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടോ, മുനിസിപ്പാലിറ്റി വന്നിട്ടോ ഫൈനടിച്ചാൽ മാത്രമേ നമുക്ക് ബോധ്യമാകൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അതല്ല, ഒരു സ്വയം ബോധവൽക്കരണമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ദയവു ചെയ്ത് ഇത്തരക്കാർ അങ്ങനെ ചെയ്യരുത്. അണു വിട്ടുപോയിട്ടില്ല. അണു വിട്ടുപോകണമെങ്കിൽ അത് കുറച്ചു കാലം ഇങ്ങനെ ഉണ്ടാകും. ഭൂമിയിലെ അവസാനത്തെ കോവിഡ് വൈറസിനെയും നമുക്ക് തുരത്തിയിട്ടേ അല്പം സമാധാനം കിട്ടൂ. ഒരാളിൽ നിന്ന് 1,000 പേരിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്തെങ്കിലും മറ്റ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക്, അതല്ലാത്തവർക്ക് പോലും പ്രശ്നമാണ്. ഇന്ന് സൗദി അറേബ്യയിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചത് 23 വയസ്സാണ്. +2 വരെ സൗദി അറേബ്യയിൽ പഠിച്ച സാബിർ കൊടുവള്ളി സ്വദേശിയാണ്. അദ്ദേഹം അവിടെ ഒരു പ്രസ്സിൽ ജോലി ചെയ്യുന്നു. എന്നിട്ട് ശ്വാസകോശ തടസ്സം, ചെറിയ തടസ്സം വന്നു. കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ കോവിഡാണ്. അവിടെ കിടന്ന് മരിക്കുകയായിരുന്നു. 23 വയസ്സിലും മരിക്കാം, നല്ല ആരോഗ്യവാനാണ്, മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരിക്കുന്ന തിയറി എന്താണ്? കിഡ്നിക്ക് അസുഖം വേണം, ഹാർട്ടിന് പ്രോബ്ലം വേണം, ഡയബറ്റീസ് വേണം, ലിവറിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കണം, ഇങ്ങനെയുള്ളവർക്കാണ് ഇത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് ഇല്ലാതാകുന്നത്, വയസ്സ് 60 കഴിയണം. ഒന്നും വേണ്ട, നമ്മൾ അഹങ്കരിച്ച് ദയവ് ചെയ്ത് ഈ വൈറസിനോട് മത്സരിക്കരുതേ. ഇതിനെ ബുദ്ധിപരമായി ഒഴിവാക്കാൻ ശ്രമിക്കൂ. ഒരാളുടെ അടുത്ത് നിന്നാൽ, ഒരാൾക്ക് കൈകൊടുക്കേണ്ടി വന്നാൽ, ഒരാളെ സമീപിച്ച് അടുത്ത് ചേർന്ന് നിന്നാൽ, ഒരാൾ പിടിച്ച ഒരു വസ്തുവിൽ തന്നെ പിടിച്ചാൽ ഓടി വന്ന് പെട്ടെന്ന് തന്നെ 20 സെക്കൻഡ് നേരം സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകൂ. ഇതൊരു ശാസ്ത്ര സത്യമാണ്. ആ വൈറസിനെ കൊല്ലാം.
അല്ലാതെ അകലം പാലിക്കാതെ കണ്ടും ഇങ്ങനെയുള്ള മുൻകരുതൽ സ്വീകരിക്കാതെ കണ്ടും ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മാസ്ക് എടുത്ത് താടിയിൽ പിടിപ്പിച്ച് കിടന്ന് നടന്നാലും ഈ അസുഖം വരാതിരിക്കില്ല. ഈ പറയുന്ന ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും ഷെയർ ചെയ്യുന്ന നിങ്ങളും എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം, ഇതൊരു നമ്മളെ പിടികൂടാൻ വന്ന ഈ ഒരു വൈറസിനെ പെട്ടെന്ന് ഓടിക്കുക സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇയാളെ കൂട്ടിക്കൊണ്ട് ഒന്നിച്ചു പോവുക ഇതെങ്ങനെ, നമ്മളെ ടച്ച് ചെയ്യാതെ ഇയാളെ മാറ്റി നിർത്തുന്നത് എങ്ങനെ, ഭൂമിയിൽ എവിടെയെങ്കിലും കഴിഞ്ഞോട്ടെ. മാത്രമല്ല ഈ വിദ്വാൻ ഓരോ മാസവും ഓരോ ആഴ്ചയും മ്യൂട്ടേഷന് വിധേയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കണ്ട രൂപമല്ല ഈ ആഴ്ച കാണുന്നത്. സ്ട്രെയിനുകൾ മാറുന്നു എന്ന് സയന്റിസ്റ്റുകൾ പറയും. ആ സ്ട്രെയിൻ മാറുക എന്ന് വെച്ചാൽ സ്വയം ജനിതക പരിവർത്തനത്തിന് വിധേയമായിട്ടാണ് ഈ വിദ്വാൻ നമ്മളെയൊക്കെ കീഴടക്കുന്നത്. അതുകൊണ്ട് വാക്സിൻ കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് ഇയാളെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇയാളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ശ്രമം മാത്രമേ പോകാൻ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. 1000 വോളണ്ടിയേഴ്സിന് UAE ട്രെയിനിങ് കൊടുക്കാൻ പോവുകയാണ്. ഇത്രയുമൊക്കെ ഭദ്രമായി വരുന്ന അവസ്ഥയിലും UAE സ്വീകരിക്കുന്ന ആ നിലപാട് നമ്മൾ മനസ്സിലാക്കണം. 1000 വോളണ്ടിയേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക ട്രെയിനിങ് ഈ ഘട്ടത്തിൽ ആവശ്യമാണ് അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇതിനിടയിൽ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ UAE കറൻസി എടുത്തു വെച്ചിട്ട് അതിനിങ്ങനെ കീറി കാണിക്കുക, വലിയ അഹങ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്, അതിൽ തുപ്പി കാണിക്കുക കറൻസി അവഹേളിക്കാൻ വേണ്ടി. കറൻസി അവഹേളിക്കുന്നത് വലിയ കുറ്റമാണ്. ഇപ്പോൾ 500,000 ദിർഹമാണ് പിഴ. കഴിഞ്ഞ മാസം ഒരാളെ പിടിച്ചു, അദ്ദേഹം തുപ്പുകയാണ്, സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് കാണിക്കുകയാണ് കറൻസിയിൽ. എന്തിനും ഒരറ്റം കീറിയാൽ തന്നെ അതിനെ ഇതേപോലെ ചേഞ്ച്, അതിൻ്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചാൽ തന്നെ കുറ്റകരമാണ്. ഈ സോഷ്യൽ മീഡിയ കൈവശമുള്ളത് മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണപരമായ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഹിംസാത്മകമായ കാര്യങ്ങളിലേക്ക് ദയവ് ചെയ്ത് പോകാതിരിക്കുക. നമ്മൾ മലയാളികൾ മാത്രമല്ല ജയിൽ ശിക്ഷയും കിട്ടും എന്ന കാര്യം തിരിച്ചറിയുക. വേറൊരു ഫൈനുണ്ട്, 1000 ദിർഹം മിനിമം ഫൈനാണ്. എന്നിട്ട് ഈ കറൻസി എന്തെങ്കിലും ചെയ്തതായിട്ട് കാണിച്ചാൽ, അനാദരിക്കുന്നതായിട്ട് കാണിച്ചാൽ, ഈ കറൻസി എന്തിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ 1000 ദിർഹം ഫൈൻ. പ്രത്യേകിച്ച് ഒന്നുകൂടിയുണ്ട്, ആ ഫൈൻ കേൾക്കണം. എത്രയാണോ കറൻസി, നമ്മളിപ്പോൾ 10,000 കറൻസിക്ക് മേലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി കൂടി ഈ 1000 കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10,000 ദിർഹം മുന്നിൽ വെച്ചിട്ടാണ്, കറൻസി മുന്നിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ആക്ഷേപിക്കുന്നത് എങ്കിൽ ആ വീഡിയോ പുറത്ത് വന്ന് ആ 10,000 × 10 തവണ അപ്പോൾ എത്ര, 100,000 ദിർഹംസ് അതിൻ്റെ ഫൈൻ പ്ലസ് 1000, ഇത്രയും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ 500,000 ദിർഹം വേറെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ, അല്ലെങ്കിലല്ല കൂടെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വളരെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ ലേണിങ്ങിന് വേണ്ടി ആഗ്രഹിച്ചൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എത്രയോ പേരിടപെട്ട് നാളെ ആ കുട്ടി ഈ ലേണിംഗ് ക്ലാസ്സിന് ചേരുകയാണ് എന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്തത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല. ഒരു കുട്ടിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു, ആ കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞിരുന്നു, ആപത്തിൽപ്പെട്ട് കിടക്കുന്ന പിതാവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അവർക്ക് ഫീസുകൾ കിട്ടിയത് എവിടെ, ഒരു 6-8 മാസമായിട്ടുള്ള ഫീസ് കൊടുത്തിട്ടില്ലായിരുന്നു, അതെല്ലാം കിട്ടി കെട്ടി ഇപ്പോൾ എല്ലാം ശരിയായി. അവർക്ക് റെസിപ്റ്റ് കിട്ടി, അവർക്ക് ലാപ്ടോപ്പ് കിട്ടി, ഏതെല്ലാം തരത്തിൽ സഹായങ്ങൾ, പേര് പോലും നിങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സഹായിച്ച നിരവധി പേരുണ്ട്. ഞങ്ങൾക്കറിയാം പല പേരുകളും, ഞങ്ങൾ പറയുന്നില്ല. ചില ആളുകൾ പറയുന്നത് അങ്ങനെയാണ്, പേര് പറയേണ്ടതില്ല എന്ന്. അതുപോലെ നിങ്ങളെ വിളിച്ചറിയിച്ചിരിക്കുന്ന ചില ആളുകൾ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി അത്രയും അർഹതയുള്ളവരെ തേടിപ്പിടിച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ അവരൊക്കെ പറയുന്ന നന്ദി വാക്കുകൾ, ആ വാക്കുകൾ മതി അവരുടെയൊക്കെ ജീവിതത്തിന് വളരെ പുഷ്കലമായി മുന്നോട്ട് നീങ്ങാണെന്ന് മനസ്സിലാക്കണം. ദാനം എന്നത് ഒരുപാട് ആപത്തുകളെ തടുക്കും എന്ന വിശ്വാസം പറയുന്നത് അർത്ഥവത്താണെന്ന് ബോധ്യമാകുന്ന പോസിറ്റീവ് ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 65 വയസ്സുള്ള ഡ്രൈവറെക്കുറിച്ച് പറഞ്ഞില്ലേ, കൊല്ലം സ്വദേശി. അദ്ദേഹം ഇപ്പോൾ ഈ അദ്ദേഹം പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും സമാധാനവും സന്തോഷവും ആശ്വാസവും കിട്ടിയ രാത്രികൾ ഉണ്ടായിട്ടില്ല, ഇതിൽ പറഞ്ഞതിന് ശേഷമുള്ള ആളുകളുടെ പ്രതികരണം കൊണ്ട്. വന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ച ആളുകൾ നിൽക്കുകയാണ്, വണ്ടിയുമായിട്ട് ആളുകൾ വരികയാണ്, ഇത്രയും വലിയ ബാന്ധവമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ഈ സമയത്താണ് നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത്, പരസ്പരം മുഖം കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇവിടെ ഇത്രയും വിശാലമായിട്ട് ഒന്നിച്ചു ചേരുമ്പോൾ, ചില ആളുകൾ നമ്മുടെ നാട്ടിൽ കോതമംഗലത്തെ സാറ എന്ന മാതാവിനെ അറിയാമോ, ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുകൊണ്ടുവന്നൊരു കാര്യമാണ്. ഏഷ്യാനെറ്റ് ന്യൂസിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുകൊണ്ട് വരണം. വലിയ വലിയ വിവാദങ്ങൾക്കും ലഹളകൾക്കും ഇടയിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ചില കാരുണ്യത്തിൻ്റെ ആവശ്യം നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട്. അതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കോതമംഗലത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സാറ എന്ന് പറയുന്ന സാറാ മത്തായി എന്ന് പറഞ്ഞിരിക്കുന്ന മാതാവ്, 70 വയസ്സ്, മകൻ വീട്ടിലിട്ട് പൂട്ടിയിട്ട് ഭാര്യയും മക്കളുമായിട്ട് സ്ഥലം വിട്ടു. അവർക്ക് ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഇല്ല.
ബാത്റൂമിൽ നിന്ന് വെള്ളമെടുക്കാം, അടുക്കള അടക്കം പൂട്ടിയിട്ടാണ് ഈ മകൻ പോയത്. ഇങ്ങനത്തെ മക്കളുണ്ടോ ഭൂമിയിൽ? അവരെക്കുറിച്ചുള്ള കഥ വന്നു പോയി, ഏതായാലും കേസായി വഴക്കായി. ഈ സമയത്താണ് പരസ്പരം മുഖം കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും ഫോണിൽ നിന്ന് സംസാരിച്ചിട്ടില്ലാത്ത, ഞങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾ മനസ്സ് സമ്പൂർണമായി സമർപ്പിച്ച് ഓരോ ജീവിതങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഹെവി ലോഡ് തരുന്നില്ല. ഇന്ന് നിരവധി കേസുകൾ ഉണ്ടായിട്ടും ഇന്നൊരു ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് മാറ്റി വച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് വരാം. ദുബായ് മറീനയിൽ ഒരു വനിത ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു. പോലീസ് പറയുന്നത്, ബർഷ പോലീസ് പറയുന്നത് ഇത് ആത്മഹത്യയാണ്, മറ്റ് വഴുതി വീണതോ ആരെങ്കിലും തള്ളിയിട്ടതോ കൊലപാതക ശ്രമമോ ഒന്നുമല്ല എന്നാണ് പ്രാഥമികമായി കരുതുന്നത് എന്നാണ്. കൂടുതൽ വരെ അറിഞ്ഞിട്ടില്ല. ഒരു ഈസ്റ്റ് യൂറോപ്യൻ വനിതയാണ്, കുടുംബമായി താമസിക്കുന്ന സ്ത്രീയാണ് എന്നാണ് പറഞ്ഞത്. ദിബ്ബ ഫുജേറയിൽ ഒരു 32-കാരനെ കാണാതായി. പോലീസും ഫയർഫോഴ്സും എല്ലാവരും ഇപ്പോൾ ശ്രമം നടത്തുകയാണ്. ഒരാഴ്ചയായി കാണാനില്ല, മലനിരകളിലെവിടെയോ കയറിപ്പോയതാണ്. കേരളത്തിൽ 85 കേസുകൾ, മലപ്പുറത്ത് 15, കണ്ണൂരിൽ 14, കോഴിക്കോട് 12. ഇതിൽ 53 പേർ വിദേശ രാജ്യങ്ങളിൽ വന്നവരാണ്. കുവൈറ്റിൽ നിന്ന് വന്നവർ 21, യു എയിൽ നിന്ന് 16, സൗദി 7, ഒമാൻ 4 എന്നിങ്ങനെ. ഇതൊക്കെ കേരള ഗവൺമെൻറ്റിനെ മൊത്തത്തിൽ ആശങ്കാകുലമാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ നേരത്തെ ആ ഒരു അഡ്വൈസറി വന്നത് നമ്മൾ തിരിച്ചറിയണം. എങ്കിലും അത് പിൻവലിച്ചേ പറ്റൂ, കാരണം അതിനപ്പുറം ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഗൾഫിലെ പ്രവാസിക്കുണ്ട്. അതുകൊണ്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നതെന്നും തിരിച്ചറിയണം. ഗൾഫ് രാജ്യങ്ങളിലെ ആക്റ്റീവ് കേസുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സൗദി അറേബ്യയിൽ അത് 100,000 200,000 എന്നൊക്കെ പറഞ്ഞോട്ടെ, പക്ഷേ 1,843 ആളുകൾ ക്രിട്ടിക്കലാണ്, മരണത്തോട് മല്ലിടുകയാണ് സൗദി അറേബ്യയിൽ. 39,000 ആളുകൾ ആശുപത്രി കഴിയുന്നുണ്ട്. ഖത്തറിൽ 23,094 പേർ ആശുപത്രികളിലാണ്, അതിൽ 232 പേർ ക്രിട്ടിക്കലാണ്. യു എയിൽ 14,941 പേർ ആശുപത്രികളിൽ, ഒരാൾ മാത്രം ക്രിട്ടിക്കലാണ്. ഈ പറഞ്ഞു വരുന്നത് ഒരു കാര്യം പറയാനാണ്. കുവൈറ്റിൽ 10,000 ആളുകൾ ആശുപത്രിയിൽ, 176 പേർ ക്രിട്ടിക്കലാണ്. ഒമാനിൽ 15,000 പേർ ആശുപത്രിയിൽ, 94 പേർ ക്രിട്ടിക്കലാണ്. ബഹ്റിനിൽ 5,500 പേരോളം ആശുപത്രിയിലുണ്ട്, 12 പേർ ക്രിട്ടിക്കലാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ യു എയിൽ അല്ലെങ്കിൽ ഗൾഫ് മേഖല മൊത്തം പരിശോധിച്ചാൽ ഏറ്റവും കുറഞ്ഞ ക്രിട്ടിക്കൽ കേസുകൾ കഴിയുന്നത് യു എയിലാണ്. ഒരാൾ, ഇന്നലെയും ഒരാൾ, അത് അങ്ങേയറ്റമാകുമ്പോഴാണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചുപോയി. ഏതായാലും ഇപ്പോഴും ഒരാൾ മാത്രമേ അല്പമെങ്കിലും ക്രിട്ടിക്കൽ എന്ന് പറയാനുള്ളൂ എന്നത് ആശ്വാസമാണ്. ഇതിന് രണ്ട് വശങ്ങളായി നമ്മൾ എടുക്കണം. അങ്ങനെ അത്രയേ ഉള്ളൂ എന്ന് കരുതിയിട്ട് എല്ലാം മറന്നുകൊണ്ട് അണുവിനെതിരെ നമ്മൾ പോരാടി ജയിച്ചു എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങരുത് ദയവിച്ചത്. ഇതെല്ലാവരെയും അറിയിക്കേണ്ട ഒരു ശാശ്വതമായ സത്യമാണ്. ഇത് എവിടെ തുടങ്ങിയോ, ചൈനയിൽ തുടങ്ങിയിട്ട് അവിടെ ഇപ്പോഴും തുടരുകയാണ്. 6, 7, 10 കേസുകളൊക്കെ ദിവസം വീണ്ടും വീണ്ടും റിപ്പോർട്ട് വരുന്നു. അവർ മറ്റുള്ളവരുമായി സമ്പർക്കത്തിലേർപ്പെട്ടാൽ എന്തായിരിക്കും? ഒരു തുമ്മലിൽ, ഒരു തുപ്പലിൽ മില്യൺ കണക്കിന് ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവുകയും ആ സൂക്ഷ്മ ഡ്രോപ്ലെറ്റ്സുകളിൽ നിന്ന് വൈറസുകൾ ഉണ്ടാവുകയും അത് നമ്മുടെ തൊണ്ടയിലേക്ക് എങ്ങനെയെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസനാളത്തിലേക്ക് പോയിട്ട് പെറ്റുപെരുകയും നമ്മുടെ ഓരോ അവയവങ്ങളെയും ബാധിച്ച് തകർക്കുകയും കൊല്ലുകയും ചെയ്യുന്ന പ്രവണതയിലേക്ക് മാറാൻ വലിയ സമയമൊന്നും വേണ്ട എന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. അതുപോലെ മരണം സൗദി അറേബ്യയിൽ മൊത്തത്തിൽ 932, ഇന്ന് മാത്രം 39. ഖത്തറിൽ നിന്നാരും മരിച്ചില്ല, മൊത്തം മരണസംഖ്യ 70. യു എയിൽ ഒരാൾ മരിച്ചു, 288. കുവൈറ്റിൽ 4 പേർ മരിച്ചു, 289. ഒമാനിൽ 3 പേർ മരിച്ചു, 99. ബഹ്റിനിൽ ഒരാൾ മരിച്ചു, 37. മരണസംഖ്യ ഏറ്റവും കുറവ് ഗൾഫിലുള്ളത്, മരണം ബഹ്റിനിലാണ്. ഞങ്ങൾ ഓരോ രാജ്യം പരിചയപ്പെടുത്തു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. നൈജീരിയയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ കുട്ടികൾ, സ്കൂൾ കുട്ടികളടക്കമുള്ളവർ ഞങ്ങൾക്ക് ഇൻബോക്സിൽ വന്നിട്ട് അത് തുടരണം എന്ന് പറയുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ, ഇപ്പോഴെന്താണ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട അവസ്ഥ, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് നിങ്ങൾ അമേരിക്കയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അമേരിക്കയുടെ കണക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൊത്തം ഒരു 33 കോടി ആൾക്കാർ, ഇന്ത്യയുടെ ഒരു 1/4 എന്ന് പറയാം, 331 മില്യൺ ജനസംഖ്യയുള്ള, ഇന്ത്യയുടെ കാൽഭാഗം ജനങ്ങളുള്ള, യു എയുടെ 33 ഇരട്ടി ജനങ്ങളുള്ള അമേരിക്കയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതിൽ 24 മില്യൺ ടെസ്റ്റ് നടത്തി, 2.1 മില്യൺ ആളുകൾക്ക് പോസിറ്റീവ് എന്ന് കണ്ടെത്തി. 842,000 ആളുകൾ റിക്കവറി ആയിട്ടുണ്ട്. 117,000 ആളുകൾ മരിച്ചുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡാണത്. ഇപ്പോൾ ആക്റ്റീവായി ആശുപത്രികളിൽ കഴിയുന്നത് 1,160,000 ആളുകളാണ്. ഇതിൽ മനസ്സിലാക്കണം, മരണത്തോട് മല്ലടിക്കുന്നവർ 17,000 ആണ്. 117,000 ഇതിനകം മരിച്ചു. ഇനി 17,000
വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് അവസാന ശ്വാസത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളിലാണ് അമേരിക്കയിൽ ഇപ്പോൾ. എന്തുകൊണ്ട് അമേരിക്കയിൽ ഇങ്ങനെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതങ്ങ് വളരെ ദൂരെയാണ്, 15, 18, 20 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും കരുതരുത്. ആ സാഹചര്യം നമുക്കുമുണ്ടാകാം. പൊതുവെ ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാതായിരിക്കുന്നു, നിയമങ്ങൾ അനുസരിക്കാത്തവരായിരിക്കുന്നു. സ്വാതന്ത്ര്യം എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇറങ്ങി നടക്കണം, ബീച്ചിൽ പോകണം, ക്ലബിൽ പോകണം, റെസ്റ്റോറൻറ്റ് കഫ്റ്റീരിയയിലൊക്കെ പോകണം എന്ന് പറയുന്നു. ഷോപ്പിംഗ് മാളുകളിൽ ഇറങ്ങിക്കയറണം. ഇതാണ് അവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കുകയാണ്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞത് എന്തുകൊണ്ട്? ജങ്ക് ഫുഡ് മാത്രം കഴിക്കാൻ വിറ്റിക്കപ്പെട്ട പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ചിന്തിക്കുക? അവർക്ക് നല്ല ആഹാരം കഴിക്കാനില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സമ്പത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന, അതേസമയം ദരിദ്രന്മാരാൽ മൂടപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയണം. പെട്ടുപോകുന്നതാണ്. ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ സമയം സൂചിപ്പിക്കുന്നതാണ്. ഇന്നലെയും 27,000+ ആളുകൾക്ക് രോഗബാധ പുതിയതായിട്ട് വന്നു അമേരിക്കയിൽ. ഇന്നലെ മാത്രം 791 പേർ മരിച്ചു. മെനഞ്ഞാന്ന് 23,000+ ആളുകൾക്ക് രോഗബാധ വന്നു, 904 പേർ മരിച്ചു. ഇതാണ് അവസ്ഥ. വലിയ ഭൂപ്രദേശമുള്ള റഷ്യയും കാനഡയും കഴിഞ്ഞാൽ പിന്നെ മൂന്നാം സ്ഥാനം. 9.83 മില്യൺ km² അമേരിക്കയാണ് നിൽക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. യുഎയുടെ ഏരിയയുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് നോക്കിയാൽ 100,000+ km² ഇല്ല യുഎയ്ക്ക്. 83,600 km² ഉള്ളൂ. ഇന്ത്യയുടേത് അറിയാമല്ലോ, 3.28 മില്യൺ km². അങ്ങനെയുള്ള സാഹചര്യം താരതമ്യം ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. റഷ്യയും കാനഡയുമാണ് 1-2 സ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ നിൽക്കുന്നത്. പിന്നെ അമേരിക്കയാണ്. ഇന്ത്യ 7-ാം സ്ഥാനത്താണ്. ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ ആക്റ്റീവായിട്ട് ഇപ്പോഴുള്ളത് 33,72,000 ആളുകളാണ്. ഇതിൽ 54,000 ആളുകൾ ക്രിട്ടിക്കൽ അവസ്ഥയിലാണ്. അതിൽ 17,000 അമേരിക്കയിലാണ്. അപ്പോൾ ചെറിയ നമ്പറല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അകലം പാലിക്കുക. ഓരോ ദിവസവും 4,000-5,000 ആളുകൾ ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട് ഇന്ത്യ 4-ാമത്തെ കോളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 321,000+ ആളുകൾക്ക് രോഗബാധ. ഇന്ന് മാത്രം 12,000+ ആളുകൾക്ക് രോഗബാധ. മൊത്തം മരിച്ചത് 9,205 പേർ. ഇന്ന് മാത്രം 315 പേർ മരിച്ചു. ആക്റ്റീവായിട്ട് 1,00,000 ആളുകൾ ഇപ്പോൾ ഐസൊലേഷനിൽ കഴിയുന്നു. അതിൽ തന്നെ 9,000+ ആളുകൾ ക്രിട്ടിക്കലിൽ കഴിയുന്നു. കണക്ക് മനസ്സിലായല്ലോ. 9,000 കഴിഞ്ഞ് മരണസംഖ്യ വന്നു. 9,205 ആളുകൾ ക്രിട്ടിക്കലായി കഴിയുകയും ചെയ്യുന്നു, വെന്റിലേറ്ററിൽ കഴിയുന്നു. ഈ സാഹചര്യത്തെ മറികടക്കാൻ ഒരാളുടെ തുപ്പലും മൂക്ക് ചീറ്റലും മറ്റൊരാളിലേക്ക് വരാതിരിക്കുന്ന, ആ ഡ്രോപ്ലെറ്റ്സ് വന്ന് പതിയുന്ന സ്ഥലങ്ങളിൽ പിടിച്ച് ആ കൈകൊണ്ട് നമ്മുടെ മുഖത്ത് ഒരു മണിക്കൂറിൽ 25-30 തവണ നമ്മളറിയാതെ മുഖം ചൊറിയുന്ന, കണ്ണിലേക്ക് കൈപോകുന്ന, മൂക്കിലേക്ക് കൈകൊണ്ട് പോകുന്ന, വായിൽ കൈവയ്ക്കുന്ന ആ ഒരു ശീലം ബോധപൂർവം മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടും ഈ വൈറസിനെ അകറ്റി നിർത്താൻ ശ്രമിക്കണമെന്നും മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഷാഫി പറമ്പലിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള MLA മാരും ഇതുപോലെ ഞങ്ങളുടെ കാര്യങ്ങൾ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത്യാവശ്യക്കാരെ സഹായിക്കാൻ വ്യക്തിപരമായെങ്കിലും ഇടപെടുന്ന ആശ്വാസം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജൂൺ 13-ന്റെ ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. നമസ്കാരം.